മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് മർക്കൂസിൻ്റെ സുവിശേഷം, അതിൻ്റെ 7-ാം അധ്യായം 10-ാം തിരുവചനം. എന്തെന്നാൽ, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. 4-ാം പ്രമാണമായി ദൈവം നമുക്ക് നൽകുന്നതാണ് നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, ആദരിക്കണം എന്നുള്ളത്. എന്നാൽ നിയമത്തിലും മറ്റ് ജനപ്രമാണികളും കുർബാനായി വഴിപാടായി എന്തെങ്കിലും ദേവാലയത്തിന് സമർപ്പിച്ചാൽ മാത്രം മതിയെന്ന്, ദാനമായി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നതിൽ നിന്നും ആ കൽപ്പനയിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുന്നതോടൊപ്പം ബാക്കിയുള്ള കൽപ്പനകളെ അവർ നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കൂടെ അവർ പരിശ്രമിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ദൈവം ഈ ഭൂമിയിൽ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്പത്താണ്, സമ്മാനമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവരെ ശുശ്രൂഷിക്കുവാനും ബഹുമാനിക്കാനും ആദരിക്കാനും നെഞ്ചോട് ചേർത്ത് നിർത്താനും ഓരോ വ്യക്തികൾക്കും കടമയും കടപ്പാടുമുണ്ട്. എന്തെന്നാൽ, ദൈവകൃപ ഒഴുകിയിറങ്ങുന്നത് അവരുടെ കരങ്ങളിലൂടെയാണ്, അവരുടെ ജീവിതത്തിലൂടെയാണ്. ഗ്രീം സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ മനോഹരമായൊരു കഥ. ഒരു ദമ്പതികൾ ഒരിക്കൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കൂട്ടുമേശയിൽ. അതിനരികിൽ വൃദ്ധനായ തൻ്റെ അച്ഛനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. സൂപ്പ് കുടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സൂപ്പ് കുടിക്കുന്ന ആ കരണ്ടി സ്പൂൺ പെട്ടെന്ന് താഴെ വീണു. താഴെ വീണപ്പോൾ ആ വൃദ്ധനായ വ്യക്തിയുടെ വായിൽ നിന്ന് സൂപ്പ് ഒലിച്ചിറങ്ങുകയാണ്. ഈ പ്രവൃത്തി കണ്ട മരുമകൾക്കും മകനും ഇതൊരു അരോചകമായി തോന്നി. പിന്നീട് ഈ ദമ്പതികൾ ഈ അച്ഛനെ വീടിൻ്റെ ഒരു മൂലക്കിലിരുത്തി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. കണ്ണീരോടുകൂടെയാണ് ഈ അച്ഛൻ ഭക്ഷണം കഴിച്ചിരുന്നത്. കുറെ കഴിഞ്ഞപ്പോൾ എപ്പോഴോ കോരിക്കൊടുത്തിരുന്ന ആ മൺചട്ടി എപ്പോഴോ തട്ടി താഴെ പൊട്ടി വീണു. വളരെയധികം ആക്രോശത്തോടെ ഈ അച്ഛനെ ഈ ദമ്പതികൾ, വളരെയധികം വേദനയോടുകൂടെ ആ അച്ഛനെ അവർ വളരെയധികം വേദനിപ്പിച്ച് സംസാരിച്ചു. കൊച്ചുമകൻ ഈ കഷ്ണങ്ങളൊക്കെ പറുക്കിയെടുത്തുകൊണ്ട് മനോഹരമായി വേറൊരു കുഞ്ഞിയെ ചെട്ടി നിർമ്മിച്ചു. എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു, അച്ഛനും അമ്മയും പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് കഞ്ഞി തരാനായി ഞാൻ ഈ പാത്രത്തെ, അത് പൊട്ടിയ കഷ്ണങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഞാൻ ഒരു ചട്ടി നിർമ്മിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അവർ വളരെയധികം വേദനയോടുകൂടെ കരഞ്ഞു. പിന്നെ ഈ അച്ഛനെ അരികിലിരുത്തി അവർ ഭക്ഷണം വാരിക്കൊടുക്കാനായി തുടങ്ങി. സ്നേഹം നിറഞ്ഞവരെ, നമ്മളും ഒരിക്കൽ വൃദ്ധരാകാം, രോഗികളാകാം. ആരും ശുശ്രൂഷിക്കാനില്ലാതെ, സ്നേഹിക്കാനില്ലാതെ, ഒറ്റപ്പെടലിൻ്റെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ വേദനകളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ടവരാണ്. വാർദ്ധക്യത്തിൽ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ശുശ്രൂഷിക്കുന്നവന് ദൈവമാണ് പ്രതിഫലം നൽകുന്നതെന്നുള്ള വലിയ തിരിച്ചറിവോട് ജീവിക്കുവാൻ, ശുശ്രൂഷ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുവാൻ, എൻ്റെ മാതാപിതാക്കളെ ദൈവമേ ജീവന് തുല്യം സ്നേഹിക്കുവാൻ, അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ, അവരുടെ രോഗാവസ്ഥയിൽ അവർക്ക് താങ്ങും തണലുമായി മാറുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം നൽകണമെന്ന് നമുക്ക് മനമൊരുക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ എത്രയോ രോഗികളായി കഴിയുന്ന മാതാപിതാക്കളാണ് ഇന്ന് വേദനയോടുകൂടെ വളരെയധികം വെന്തുരുകി കഴിയുന്നത്. സ്വന്തം കൊച്ചുമക്കളെയോ പേരക്കിടാങ്ങളെയോ ഇന്നെടുത്തു ഉയർത്താനോ അവരെ കൊഞ്ചിക്കാനോ ലാളിക്കാനോ കഴിയാതെ ഇന്നും ചില വീടുകളുടെ കോണുകളിൽ നരകിച്ചു തീർക്കുന്ന ചില ജന്മങ്ങളെ നമ്മളും കണ്ടെത്താറില്ലേ? കാരുണ്യവാനായ ദൈവമേ, ആരോരുമില്ലാത്ത വാർദ്ധക്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് നീ കൂട്ടിനുണ്ടാകണമേ. അവർക്ക് നീ ശരണമായി അഭയമായി മാറണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും ഉൾക്കൊള്ളുവാനും അവരുടെ കുറവുകളിൽ തമ്പുരാനെ അവരെ ചേർത്ത് നിർത്തുവാനും നീ ഞങ്ങളെയും സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമെന്ന് സർവശക്തനായ ദൈവത്തോട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.